Miss Kandesh.
Jesse, my cousin. Nichwe, Silian, and Mike, and now the wish my young brother. How long let my son gone and young man was for flesh. Kandish, 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 Avundu Vashmaya. Damle, Shmaya, Varangu, Shruha, Irevna, Shakha, Illa, Kandish, Kandish, Kandish. Lamahilu San Bahanana Dan Shamasurase Kandish, the Sihil, Lahuda Sival Purgare, the Gian and Rahma of the Brahman River, Mara the Ko Lalmi. Namaskanag Umannu Nesre Batura Gagandisha Dagyos Vushave Maran Akima Kadam Madbaha Maria Manu Nema Bumaskanaga Umanu Nesre Batura Gagandisa Aina Damkhali Dalam Uavit Sandiku Sa Gustamalambi, Ulana Kursa, Lashani Ulava Adilagavrabi, Chita Usukhdal Kari Vela Kamba. Sana Valta Khaut Maria Miaka Uyame Lakhavradla Ganga Ukespe Varambisana
Sleep.
Shari Rais Nagumana Pagare Vatu Baroka Tava Nav Shasan Navatana Minina Nagdehin Ulakumar Yahuvenin Navde Unesbot Vanasabu Bahululindi Maradu Ko Lalmi Vashvika Khailsana Lamayosa Davakandishe Amar Matnik Saviyane Naskashpeen Naspanmar Uhusrahe Malay Naktumarat Golandar Marad Ko Avavavra Ruhad Kudusha Lalmi Lag Dabrana Hakima Gasaramba Marda Kodran in Gold to win Bumramanus, Meskaspin in a span Marhus was Raham Malay, Agdamar at the Golanda, Maraduko Avavavra, Ruhad Kudisha Lalmi. Del mar.
Sarumai Ahi Barikma ഒരു മനുഷ്യൻ മൂലം പാപം മൂലവും മരണം ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമല്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരിക്കുന്നവന്റെ പ്രതിരൂപമാണ്. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജർമ്മയ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൊരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു,
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള വികാരിയച്ച, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ദർശന സമൂഹാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയൊരു മാസം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. മെയ് ദിനം, മെയ് 1 എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ ഈ ദിവസം വിശുദ്ധ ഔസേപ്പിതാവിനെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ്. ജോലി ചെയ്ത് ജീവിക്കുന്നവർ എന്ന നിലയിൽ ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ച കൂടിയാണ് ഇന്ന്. ലോകമെമ്പാടുമുള്ള എല്ലാ തൊഴിലാളികളുടെയും മധ്യസ്ഥനായി വിശുദ്ധ ഔസേപ്പിതാവിനെ സഭ പ്രഖ്യാപിച്ച ഓർമ്മയാണ് ഈ ദിവസം. അധ്വാനിച്ച് ജോലി ചെയ്യുന്നവൻ്റെ മഹത്വം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു ദിവസമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള ഈശോയുടെ വചനം, അതവൻ്റെ സ്വന്തമല്ല. അവനത് അവൻ്റെ വളർത്ത പിതാവായ യോസേപ്പിതാവിൽ നിന്ന് കണ്ട് പഠിച്ച ഒരു കാര്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു അപ്പൻ്റെ മകനായിട്ടാണ് ഈശോ ഈ ലോകത്ത് ജീവിച്ചത്. ദൈവപുത്രനാണെന്നിരിക്കലും അധ്വാനിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ മകനായി, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ഈശോ ഈ ലോകത്ത് ജീവിച്ചത്. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്. വരുമാനമുള്ള തൊഴിലുണ്ട്, വരുമാനമില്ലാത്ത തൊഴിലുണ്ട്. ഇതെല്ലാം ദൈവികമായ ഒരു ശുശ്രൂഷയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. തൊഴിലിന് ഇത്രയും പ്രാധാന്യം വരുന്നത്, അല്ലെങ്കിൽ അധ്വാനത്തിന് ഇത്ര പ്രസക്തി വരുന്നത്, അധ്വാനിക്കുന്നവർ, ജോലി ചെയ്ത് ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നവരാണ് എന്നുള്ള ഒരു വസ്തുത നിൽക്കുമ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നത്, സർവചരാചരങ്ങളെ സൃഷ്ടിക്കുന്നത്, ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്നതെല്ലാം വിവരിച്ചിട്ടുണ്ട്. അവൻ്റെ വചനത്തിലൂടെയാണ് ദൈവം എല്ലാം സൃഷ്ടിക്കുന്നത്. വചനമെന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്നു എന്നതിൻ്റെ
ഒരു ഓർമ്മയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുസ്മരണമാണ് ഈ ദിവസം നമ്മൾ എല്ലാ തൊഴിലാളികളുടെയും ദിവസമായിട്ട് അനുസ്മരിക്കുമ്പോൾ, ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിക്കാനുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ആ പുണ്യപിതാവിൻ്റെ ഓർമ്മ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ഈ തിരുനാളിൻ്റെ ഓർമ്മകളിൽ നമുക്ക് നിലനിൽക്കാം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഇടവകയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഈ ഇടവകയെ, ഈ ദേവാലയത്തെ, ഈ ഒരു പ്രദേശത്തെ കാത്ത് സംരക്ഷിക്കുന്ന ഈ ഇടവകയുടെ പിതാവായ വിശുദ്ധ ഗീവർഗീ സഹദായിയുടെ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ളത്. അതിൻ്റെ ഒരു പ്രധാന ഒരുക്കമായി വിശുദ്ധൻ്റെ തിരുസ്വരൂപം ഇന്ന് പുറത്തേക്ക് വണക്കത്തിനായിട്ട് എടുത്തുവെക്കുകയാണ്. ഇവിടെ വന്നു പോകുന്ന അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ വരുന്ന ആളുകൾക്ക്, വിശ്വാസികൾക്ക് വിശുദ്ധ ഗീവർഗീസ് കൊടുക്കുന്ന ഒരു ആശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഈ തിരുനാൾ ആഘോഷങ്ങളിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നത്? അത് പള്ളിയിൽ വന്ന് പള്ളിയുടെ വൈദ്യുത ദീപാലങ്കാരം കാണാനോ പ്രദക്ഷിണം കാണാനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ ഉള്ള ഒരാഗ്രഹമല്ല. അതിനേക്കാളൊക്കെ ഉപരി വിശുദ്ധ ഗീവർഗീസ് കൊടുക്കുന്ന ഒരാശ്വാസമുണ്ട്. വിശുദ്ധ ഗീവർഗീസ് എടപ്പള്ളി പള്ളിയുടെ മധ്യസ്ഥനാണ്, സഭയുടെ മധ്യസ്ഥനാണ്, സൈന്യാധിപരുടെ മധ്യസ്ഥനാണ്, സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷിയാണ്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി വിശുദ്ധ ഗീവർഗീസ് എനിക്ക് തരുന്ന ഒരാശ്വാസമുണ്ട്, വ്യക്തിപരമായിട്ട് എനിക്ക് നൽകുന്ന, എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരാശ്വാസമുണ്ട്. വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് ഒരുപാട് ലേഖനങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇതിനൊക്കെ പുറമെ വിശുദ്ധ ഗീവർഗീസ് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ്, ആരാണ് എന്ന് ചോദിക്കാനും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുമുള്ള ഒരു അവസരമാണ് ഈ തിരുനാൾ ആഘോഷങ്ങൾ. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് കേസറിയ ഫിലിപ്പി സ്ഥലത്ത് വെച്ച് ഈശോയുടെ ചോദ്യമാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? വളരെ വിശാലമായൊരു ചോദ്യമാണ്. അതിനേക്കാൾ വിശാലമായ ഉത്തരങ്ങളാണ് ശ്ലീഹന്മാർ തലങ്ങും വിലങ്ങും പറയുന്നത്. ഈശു ചോദിക്കുമ്പോൾ ഒരിക്കലും മോശമാകാൻ പാടില്ല, അവനെ വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് വായെ കൊള്ളാവുന്ന വളരെ മനോഹരമായ പ്രയോഗങ്ങളൊക്കെ ശിഷ്യന്മാർ ഈശോട് പറയുന്നുണ്ട്. നിന്നെക്കുറിച്ച് ആൾക്കാർക്കൊക്കെ വലിയ മതിപ്പാണ്, പ്രവാചകനായിട്ടാണ് നിന്നെ കാണുന്നത്. സ്നാപക യോഹന്നാൻ മരിച്ചെടുത്തുനിന്ന് വീണ്ടും ജനിച്ചു വന്നെന്ന് പറയുന്നവരുണ്ട്, ഏശയാണെന്ന് പറയുന്നവരുണ്ട്. നിനക്ക് ആളുകളുടെ ഇടയിൽ ഭയങ്കര പ്രസക്തിയാണ്, ഭയങ്കര പ്രസിദ്ധിയാണ്. ഈശോ കേട്ടപ്പോൾ സന്തോഷത്തോടുകൂടെ തലകുലുക്കി, നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞൊരുപാട് സന്തോഷമുണ്ട്, അടുത്ത ചോദ്യം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ചോദ്യത്തിൻ്റെ കാഠിന്യം കൂടി, ഗൗരവം കൂടി. ആളുകൾ പറഞ്ഞോട്ടെ, ആളുകൾക്ക് പറയാൻ ഒരുപാടുണ്ടാവും, നല്ലതും ചീത്തയൊക്കെ പറയാനുണ്ടാവും. ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയെക്കുറിച്ച് നല്ലത് പറഞ്ഞവരുണ്ട്, മോശമായിട്ട് പറഞ്ഞവരുണ്ട്, ഒന്നും പറയാതിരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അതൊന്നും ഈശോ പരിഗണിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ അവൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ആളുകൾ പറയുന്നതിനേക്കാൾ ഉപരി എന്നെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്, ഓരോരുത്തരോടും ചോദിക്കുകയാണ്. പരീക്ഷയ്ക്ക് ഓറൽ എക്സാമിന് പോയ ഒരു അനുഭവമാണ് ശിഷ്യന്മാർക്ക്. നോക്കി എഴുതാൻ പറ്റില്ല, ആരോടും ചോദിച്ചു പറയാൻ പറ്റില്ല, ചോദിക്കുന്ന ആളും ഉത്തരം പറയുന്ന ആളും മാത്രമേ ഉള്ളൂ. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്, ഓരോരുത്തരോടും ചോദിക്കുകയാണ്. മുഖത്ത് നോക്കി, മനസ്സിൽ നോക്കി ചോദിക്കുകയാണ്, ഞാൻ ആരാ? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്, ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ മകനാണ്. ദൈവം ആരെയാണോ രക്ഷകനായിട്ട് അഭിഷിക്തനായിട്ട് ലോകത്തിലേക്ക് അയച്ചത് അത് നീയാണ് എന്ന് യോഹൻ പത്രോസ് ലേഖ പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നല്ല കാര്യം, ഇത് പറഞ്ഞത് നീയല്ല, നിന്റെ വായിൽ നിന്ന് വന്ന ഉത്തരവല്ല, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സംസാരിച്ചതാണ്. ഇതേ ഒരു ചോദ്യം ഈ ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ
ഈ പള്ളിയിൽ വന്ന് വിശുദ്ധനെ വണങ്ങി തിരുനാളിൻ്റെ ഇതര ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തു പോകുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, വിശുദ്ധ ഗീവർഗീസ് നിനക്കാരാണ്? ഈ അതിരൂപതയിലെ അല്ലെങ്കിൽ സഭയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ദേവാലയത്തിൻ്റെ മധ്യസ്ഥനാണ് എന്നുള്ള ഉത്തരം യേശു ആഗ്രഹിക്കുന്നില്ല. സഭയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷിയാണെന്നുള്ള ഉത്തരം യേശു ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു മനുഷ്യനാണെന്നുള്ള ഉത്തരം യേശു ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി യേശു ആഗ്രഹിക്കുന്നത്, വിശുദ്ധ ഗീവർഗീസ് നിനക്ക് ആരാണ്? എങ്ങനെയാണ് വിശുദ്ധ ഗീവർഗീസുമായി നിനക്ക് ബന്ധം വരുന്നത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളൊക്കെ നമ്മളോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്. വിശുദ്ധ ഗീവർഗീസ് എനിക്ക് എങ്ങനെയാണ് പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്? ഈ ഇടവകയിൽ ജനിച്ചതുകൊണ്ടോ, ഈ ഇടവകയിലേക്ക് വിവാഹം ചെയ്ത് വന്നതുകൊണ്ടോ, ഈ ഇടവകയിൽ ഒരു കുടുംബം വെച്ചതുകൊണ്ടോ മാത്രം വിശുദ്ധ ഗീവർഗീസിന്റെ മക്കളാവേണ്ടവരല്ല നമ്മൾ. അതിനേക്കാൾ ഉപരി വിശുദ്ധ ഗീവർഗീസ് എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട്, ആ വിശുദ്ധനോട് ഒരു ബന്ധമുണ്ട്. ദാ ഈ ഒരു കാര്യത്തിലാണ് വിശുദ്ധ ഗീവർഗീസിനെ ഞാൻ കാണാൻ വരുന്നത്. ദാ ഈ ഒരു കാര്യം കൊണ്ടാണ് വിശുദ്ധ ഗീവർഗീസ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആളായിട്ട് മാറുന്നത്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഉത്തരം അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ തകർന്നു പോയ ചില സമയങ്ങൾ, ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു സാധ്യതയില്ല, ഒരു പ്രതീക്ഷയില്ല എന്ന് ചിന്തിച്ച സമയങ്ങൾ, ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ ഗീവർഗീസ് അത്ഭുതകരമായി ഇടപെട്ട് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളൊക്കെ മാറ്റി എന്ന് പറയുമ്പോഴാണ് അത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് മാറുന്നത്. ഇവിടെ വരുന്ന അനേകായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് വിശുദ്ധ ഗീവർഗീസ് കൊടുക്കുന്ന ആശ്വാസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്കും കിട്ടുന്ന ആശ്വാസമാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ചെല്ലുന്നുണ്ട് സഭ പരിശുദ്ധമാണ്. സഭ പരിശുദ്ധമാകുന്നപ്പോഴാണ്, സഭയിലെ ഓരോ അംഗങ്ങളും പരിശുദ്ധരായിട്ട് ജീവിക്കുമ്പോഴാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗീവർഗീസ് ഒരു വലിയ ആശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും പറയാനുണ്ടാകണം ഈ പ്രതീക്ഷയുടെ, ഈ ആശ്വാസത്തിൻ്റെ കഥകളും കണക്കുകളൊക്കെ. അങ്ങനെ പറയുമ്പോഴാണ് ഈ തിരുനാൾ എൻ്റെ തിരുനാളായിട്ട് മാറുന്നത്. ഈടവകയിൽ വളരെ വലിയ തിരുനാൾ നടത്തുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, എൻ്റെ തിരുനാളായിട്ട് ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വണങ്ങുന്ന, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളെന്ന് പറയുമ്പോഴാണ് അത് ഈ ഇടവകയിലെ തിരുനാളിൻ്റെ മാറ്റുകൂട്ടുന്നത്. വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് ഈ തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും മാറട്ടെ. വിശുദ്ധ ഗീവർഗീസിനെ കാണുമ്പോൾ തന്നെ വലിയൊരു ഐശ്വര്യമാണ്. ഇത്രയും പൗരുഷമുള്ള വിശുദ്ധന്മാർ സഭയിലുണ്ടോയെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ തിരുസ്വരൂപം കാണുമ്പോൾ മനസ്സിലാകും നല്ല മേശയൊക്കെ ഉള്ള ഒരു വിശുദ്ധനാണ്. അങ്ങനെ നല്ല മേശയുള്ള ഒരു ഘനഗംഭീരമായ ഒരു ശരീരത്തോടു കൂടിയ, പ്രൗഢിയോടുകൂടിയ ഒരു വിശുദ്ധനെന്ന് പറയാൻ നമുക്ക് സഭയിൽ അധികം ആളുകളില്ല. വിശുദ്ധ ഗീവർഗീസ് കർത്താവിന് സാക്ഷ്യം വഹിച്ചത് തൻ്റെ ധൈര്യം കൊണ്ടാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മ സഹനം വഴി ഈശോയുടേക്ക് സാക്ഷ്യം കൊടുത്ത ഒരു വിശുദ്ധയാണ്. അങ്ങനെ ഓരോരുത്തരുണ്ട്. വിശുദ്ധ അന്തോണീസ് തൻ്റെ വചനം കൊണ്ട്, അങ്ങനെ എല്ലാ വിശുദ്ധന്മാർക്കും പറയാനുണ്ടാകും ഓരോ രക്തസാക്ഷ്യത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ കഥ. വിശുദ്ധ ഗീവർഗീസ് കർത്താവിന് സാക്ഷ്യം കൊടുത്തത് തൻ്റെ ധൈര്യം കൊണ്ടാണ്. ആ ധൈര്യം ആ മനുഷ്യൻ്റെ മുഖത്തുണ്ട്. ആ ധൈര്യമാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അദ്ദേഹം പകർന്നു കൊടുക്കുന്നത്. ഒരു തിരിയിൽ നിന്ന് ഒരുപാട് തിരികൾ നമ്മൾ കത്തിക്കുന്നത് പോലെ വിശുദ്ധ ഗീവർഗീസിൻ്റെ മുഖത്തെ ആ ധൈര്യം, അത് കർത്താവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ധൈര്യമാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ധൈര്യമാണ്, ആരുടെയും മുമ്പിൽ കർത്താവിനെ ധൈര്യത്തോടുകൂടെ വിശ്വാസപൂർവ്വം ഏറ്റുപറയാനുള്ള ഒരു പൗരുഷമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. അത് മാതൃകയാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ തിരുനാളാഘോഷങ്ങളിൽ ഇവിടെ വന്ന് കടന്നു പോകുന്ന വിശ്വാസികളായ മനുഷ്യർക്ക്, ഭക്തരായ ആളുകൾക്കൊക്കെ വിശുദ്ധ ഗീവർഗീസിൻ്റെ ആശ്വാസവും പ്രതീക്ഷയും ഇനിയും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ ഗീവർഗീസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. വിശുദ്ധ ഗീവർഗീസ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാന തുടരാം. ം
Dakum sabin kulan bahdu sabo si husan vimne man sravimalan maral srav Kulhine dasa bai menna Alhulma Dawood Gandisa Ma Francis Papa Resha Vidulet Medam Shiva Vadma Giver Gismetropolita Madumar Antony Metropolitan Ullal Kolhem Bentes Misihon Bayin Menna Bausava Sakskitiva Malaka Desnama Vadmarahi Shainam Minlavasa Maaya Lavanasinudhadahi Lava ulvaral ruhad gudisha Nakke Lag Maria Lag Hail Sana Maskashpir Shalir Shamlam Taibu Vasak Vashma Bidain Mawasa Urahmai Vakhanana Dasaku Nehu Nuhu Saya Hobi Omak Valsukana Dagtahi Dagulana Mari Sak Dagvaitlak Taibu Sak Mumai Rahman Mara Dako Ava Vavra Bal rokad kudsha lalmi Oh,
Tuhadu kudusha Almadu bagu kudusha Neguve dugrana Dausulta mariyam Yamme galaha Bhag kudsa amke ne dansa sade jaskala Maria hai sana aman malkan paaman vala Aman, Vamadaran, Ala, Hadayatu, Saure, Amraube, Haskeval, Savara, Kolaho, Anni. Daukyam tashvita Shuha kimeno Ashantama lembuko Samavaslosa Chidana Namu Yeah.
മാറകുമാറായി സലാവലൈദ് മസ്ലദേ കുർബാൻ ഹാനാ മിനീദേ ൻമാർവാലാഹൻസ മൗദേനന്മാർവാലാഹവൻസൗരാസ്മീയദൈവാസഹദൽവാസൻ ഹദ് ബഹും ലവസാ ആലഹി ദൗരാഹ
வம்சபகீர் ராசாவுலுவா காரே ஹானால் ஹானா Thank you.
വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മൾ അനുസ്മരിക്കുകയാണ്. സഹ്യോനൊട്ടുശാലയിൽ വെച്ച് തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണ പാനീയങ്ങളായി തന്ന ആ പുണ്യ നിമിഷങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയായിട്ട് മാറേണ്ട, നമ്മുടെ ജീവിതയാത്രയിലെ പാഥേയമായിട്ട് മാറേണ്ട തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ദുഃഖത്തിൻ്റെ ആധിക്യത്തിലും വലിയ സന്തോഷത്തോടുകൂടെ നമുക്ക് അവൻ പങ്കുവച്ചു തന്നു. ആ പുണ്യ ദിവസത്തിൻ്റെ പുണ്യ സ്മരണകളുടെ നല്ല അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ആദീനന്മാർ ദുഗ്രാനേദഹശേദവറ ആഗ്ദല്ലപ്പൻ ബലിയാതെ ഹാസ്തലം വാബേഷ് കല്ലിശോ ലഹ്മാ അൽ ഇദാവോ ദഗിയാസ ഉകന്ദീശാസാവാരേ മൈനാവുൽസ്മയ ലുവാസാവോ ഇംസബഹാ ഉവാരെ വക്സാ ഉയ് സൽമ സൽമീദാവ് വെമ്മ ഹാനാ ഈസാവ് പകരാദി ദഹലാ പൈക്കോൻ മസ്കശ ഊഹന്നാപ്പൽക്കാസാവുദീവാറെയാവലഹോന്മെമ്മ വശവക്ത ഹൗബായൻ ഉസന്ദഗ്ദലാഹാദിയുസൻ വഹൻഹർത്തദാസേൻ ഹോയ്തുമാരൻ ബാലാഹൻ ലവേദലാവയൻ സഗ്രതിൽ മാറോ സേദഗിയാനൻ ലാസ ബ്രഹ്മേശ്വിയേ തൈബൂസ ഉല്ലപ്പാ കൊലഹോദ്രാനേക് തൈബുവാസാക് ദൽവാസ നാസേക്ലാ ഫ്രാൻസിസ്കോസ് പാപ്പാദ് റോമേ മഹലാവും കന്ദീശ മാർഗി വർഗീസ് മെത്രാപോലിത്താരംഭ ഉരേഷാദ്
மைத்தோனிக்காரா தக்கொல்கோ நிவ்யே வஷ்லியே உசகதே உமதியானே மகிலாம் கொல்கோன் ஆவாசானா கேனே உசந்திக்கே தஷ்பர் கம்தாய மகிலாம் கொல்கோன் ஆவியில வமாக்கே மகிலாம் கொல்கோன் ஸ்னீக்கே வட்பர்த்தே மகிலாம் கொல்கோன் ரீகே வல்லிசே மகிலாம் கொல்கோ அந்நீதே தஷ்மாக் பராசுன்னிய மின்பைநாசன் மகிலாபம் மகநாதாச சம்ஸ்கேலம் ராஹே வலாவல்லோஸ் உதாயோ சம்ஸ்கே நேசேமாக கந்தீஷா பிஸ்லேயா வகதேகல் செல்கள் தோன் காயினி அம்சலேன் உல்லபாய் கொல்லாதம் ரோசாஹாதே ரப்சா வஸ்மி கதா தில்வாச நவுதேலா கொன் சபாக் திலா சலுவாயத்தா குகரே மதுமே யகிரா தம்சீகா பூமே மசீகே வாப்பே கலியாசா கதுமஸ்கீனா தஸ்போதா விகாரா சௌதி சா சகதா இஸ்மா கையா உகந்தீஷா ஹைமான ஹாஷா வோகோல் ஸ்வல்வலாலம் அல்மீ ராஹை மலையாலாக தைபூசா வக்சோகாத ரஹ்மாய் கதி தாக ஆ
Lama ശാലേ ഹന്നീശേ യായേ മാ Shabhalala Hayya Mauhosa ദൈവോസേ മഹിയാനന്മാർ ഈശോ Shabbat Shalom.
അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സ്തോത്ര കാഴ്ച 60,980 രൂപ. നമ്മുടെ നോമ്പുകാലത്തെ ജീവികാരുണ്യ നിധിയിലേക്ക് 109,000 രൂപ സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. ദർശന സമൂഹത്തിലെ അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ദർശന സമൂഹത്തിലെ വിവിധ സ്ഥാനങ്ങളിലേക്കും തിരുനാൾ നടത്തുവാനുമുള്ള അപേക്ഷകൾ നൽകേണ്ടത് ഇന്ന് വൈകിട്ട് 8 മണിക്ക് മുമ്പാണ്. നിങ്ങളുടെ അപേക്ഷകളോടൊപ്പം ഡീക്കന്മാരുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോമുണ്ട്, അതുകൂടി പൂരിപ്പിച്ച് നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തിരുനാളിൻ്റെ പ്രധാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊഴിലാളി മധ്യസ്ഥന വിശ്വാസി പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു പ്രദക്ഷിണം കപ്പേള വരെ ഉണ്ടായിരിക്കും. അതിലെല്ലാവരും പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത കുർബാന രാവിലെ 10:15 ഇന്ന് രാവിലെ 9:30 മുതൽ 12:30 വരെ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ തിരുസ്വരൂപത്തിൽ സ്വർണ്ണാഭരണം അണിയിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇന്ന് 12:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും.
വൈകിട്ട് 4 മണിക്ക് ജപമാല, 4:30 വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ തിരുസ്വരൂപം ആഘോഷമായി എഴുന്നള്ളിക്കൽ, തുടർന്ന് സാൽവേലതിഞ്ഞ് നൊവേന വാഴ്വ്, അതിനെ തുടർന്ന് വിശുദ്ധ കുർബാന. തിരുനാൾ ദിവസങ്ങളായ 3-ാം തീയതിയിലെയും 4-ാം തീയതിയിലെയും തിരുക്കർമ്മങ്ങളുടെ വിശദ വിവരങ്ങൾ നോട്ടീസിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ കോമ്പൗണ്ടിൽ പാർക്കിങ്ങിന് സൗകര്യക്കുറവുണ്ട്. അതിനോട് എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ റോഡിന് ഓപ്പോസിറ്റുള്ള ഹൈസ്കൂൾ ഗ്രൗണ്ടൊക്കെ പാർക്കിങ്ങിനായി നൽകിയിട്ടുണ്ട്, അതൊക്കെ പ്രയോജനപ്പെടുത്തുക. വാഹനങ്ങൾ ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ ഇട്ടിട്ട് വരുവാൻ സാധിക്കുന്നവർ അപ്രകാരം വരിക. സാധിക്കുന്നവരെ ടാക്സിയിലൊക്കെ യാത്ര ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏറെ ഉണ്ടല്ലോ. നമ്മുടെ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. നമ്മളെല്ലാവരും ഈ തിരുനാൾ നടത്തുമ്പോൾ ആതിഥേയരാണ് എന്ന് ഓർമ്മിക്കുക. ധാരാളം തീർത്ഥാടകർ വരുന്ന ദിവസങ്ങളാണ്, അവരെല്ലാം നമ്മുടെ അതിഥികളാണ് എന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം ദർശന സമൂഹത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. മിനി പരീക്ഷകളിൽ വെച്ച് ആയിരിക്കും മീറ്റിംഗ്. ഇന്ന് നമുക്ക് വേണ്ടി ദീപബലി അർപ്പിച്ചത് ബഹുമാനപ്പെട്ട പോൾസൺ പേരപ്പാടനച്ചനാണ്. അച്ഛനോടൊപ്പം നമ്മുടെ കൊച്ചുച്ചന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അരുൺ കോച്ചേക്കാടൻ അച്ഛനുണ്ടായിരുന്നു. എനിക്കേറെ സന്തോഷവും സംതൃപ്തിയും നൽകുക ഇവരെല്ലാവരും നമ്മുടെ അതിരൂപതാംഗങ്ങളാണ് എന്നുള്ളതാണ്. നമ്മുടെ ഗായകസംഘമാണ് ഗാനങ്ങൾ ആലപിച്ചത്. കുറേ കാലമായി മനസ്സിലിങ്ങനെ ഒരാഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് സുറിയാനി കുർബാന നടത്തിയിരുന്നത്. അതിന് ഒരു പകരം സംവിധാനം നമുക്ക് ഇപ്രാവശ്യം ഏർപ്പെടുത്തുവാൻ സാധിച്ചു. വളരെ ഭക്തി ഉജ്ജ്വലിപ്പിക്കുന്ന രീതിയിലാണ് പോൾസൺ അച്ഛനും അരുൺ കൊച്ചേക്കാടനച്ഛനും നമ്മുടെ കൊച്ചച്ഛന്മാരും ദീപബലി അർപ്പിച്ചത്. എല്ലാവരുടെയും പേരിൽ അവർക്കും നമ്മുടെ ഗായക സംഘത്തിനും ദേവാലയ ശുശ്രൂഷികൾക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനകൾക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഒരു കാര്യം കൂടെ, നമ്മുടെ ഇടവകാംഗമായ ബ്രദർ അമൽ ഒളാട്ട് ഇന്നലെ വൈദിക വസ്ത്രം സ്വീകരിച്ചു. അമലിന് ഇടവക സമൂഹത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എഴുന്നേറ്റ് ഉറുഹാദ് കുദുശാ ലൽമീ ബാറേ കൈറാഖ് ധയാമിൻ സസ്രാവറ മാലിയസ ഉഷിഹാവ് ഹസാനാ ഹൗബായ് നഗ്ദാഹായൻ മഹറാനാ ദഖർവാസൻ മർഹാശ്വീഹേ ഉഗന്ദിശേ ഉയഹവാനേ വാലാഹായ് മിഷിഹാ സവരേ ദഗിയാനൻ ലൽമീ ഹൈഹാത്താത്മേ
Bhutale beta il gonum ome birika vana damri se Spail kon daivase usagdel vasa rahmaur kaase ദിവസവും സമയങ്ങളുമാണ് ഇപ്പോൾ കടന്നുപോയത്. സുറിയാനെ കുർബാന ചെല്ലണം എന്നുള്ളത് ഭയങ്കരമായ ഒരു ആഗ്രഹമായിരുന്നു. അത് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അപ്പോഴാണ് മടത്തമ്പടിയച്ഛൻ്റെ വികാരി അച്ഛൻ്റെ ഫോൺ വന്നത് ഇവിടെ കുർബാന ചെല്ലണമെന്ന്. അധികം സമയമെടുക്കാതെ തന്നെ ഒരു മാസം കൊണ്ടൊക്കെ പഠിച്ച് സാധിക്കുന്ന പോലെയൊക്കെ ചെല്ലാൻ സാധിച്ചു. പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഗീവർഗീസ് നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു കുർബാന ഇവിടെ അർപ്പിക്കാൻ സാധിച്ചു, അതിനുള്ള അവസരം വിശുദ്ധ ഗീവർഗീസ് തന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും അതുപോലെ തന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിനുണ്ടായിരുന്ന കൊച്ചന്മാർക്കും, ഇതിനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തന്ന അരുണച്ഛനും, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഇടവകയിലെ ഗായക സംഘം. എനിക്ക് തോന്നുന്നു നമ്മുടെ ധ്രുവതയിലെ സുറിയാനെ കുർബാനയിൽ ഗായക സംഘമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗായക സംഘം നമ്മുടെ ഇടവകയിലെ ഗായക സംഘമായിരിക്കും. അവരും വളരെ കാര്യമായിട്ട് തന്നെ ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ഈ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുകയും ചെയ്തു. അവർക്കും ഒരുപാട് സ്നേഹത്തോട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോട് നന്ദി പറയുന്നു. തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. Thank you.
Thank you.
Thank you.